നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ വിവാദങ്ങളുടെ പെരുമഴക്കാലമാണല്ലോ. ഏറ്റവും പുതിയ വിവാദം ഒരു പാലം ഉദ്ഘാടനമാണ്. ആ പാലം ശരിക്കും ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടത് ഇന്നായിരുന്നു. നമ്മുടെ മരുമോഹൻ മന്ത്രിക്ക് ഈ അടുത്ത കാലമായിട്ട് നല്ല ബെസ്റ്റ് സമയമാണ്. അദ്ദേഹം മുൻകൈയെടുത്ത് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു പാലത്തിൻ്റെ ബീം പൊളിഞ്ഞ് താഴെ വീണു. മറ്റൊരു കെട്ടിടം തന്നെ തകർന്ന് താഴെ വീണു. ഇതെല്ലാം ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ചുളുവിൽ അങ്ങ് ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരുന്ന ഒരു പാലമുണ്ട്. ആ പാലം ഇളമരം കടവ് പാലം എന്നാണ് ആ പാലത്തിൻ്റെ പേര്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ പാലം നിർമ്മിച്ചത്. എന്നാൽ ഉദ്ഘാടനത്തിന് കേന്ദ്രത്തിൻ്റെ ഒരു പ്രതിനിധികളെയും വിളിക്കാതെ ചുളുവിൽ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി റിയാസും കൂട്ടറും ശ്രമിക്കുകയായിരുന്നു. ഒരു ദിവസം മുമ്പ് തന്നെ BJP അവിടെയുള്ള പ്രാദേശിക നേതാക്കളെല്ലാം കൂടെ ചേർന്ന് ജനകീയ ഉദ്ഘാടനം അങ്ങ് നടത്തിക്കളഞ്ഞു. അല്ല പിന്നെ ആ കാഴ്ചയിലേക്ക്. ഞാൻ ഇളമരത്തിൽ നിന്ന് അക്കരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് കേന്ദ്ര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആക്കിയിട്ട് അയക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ആ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം 35 കോടി ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ടാണ് ഈ പാലം ഇപ്പോ പൂർത്തീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം KT ജലീൽ നിർവഹിച്ചു. അപ്പൊ നാളെ ഇവിടെ ഉദ്ഘാടന മാമാങ്കം നടക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധികളെ പോലും ഉൾപ്പെടുത്താൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, കേന്ദ്രം ഒന്നും കേരളത്തിന് വേണ്ടി ചെയ്യുന്നില്ല, അവഗണനയാണ്, ദ്രോഹിക്കുകയാണ് എന്നുള്ള ദുഷ്പ്രചരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇവിടുത്തെ റോഡ് വികസനത്തിന് വേണ്ടി, റെയിൽവേ വികസനത്തിന് വേണ്ടി, ടൂറിസത്തിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടിയൊക്കെ 100 കണക്കിന് കോടി ഉറുപ്പിക ഈ സംസ്ഥാനത്തേക്ക് കൊടുക്കുകയാണ്. 65,000 കോടി ഉറുപ്പികയാണ് കഴിഞ്ഞ വർഷം ഈ കേരളത്തിലെ റോഡ് വികസനത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. 35 കോടി ഉറുപ്പിക സ്വന്തമായിട്ട് കൊടുത്ത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ പാലത്തിന്റെ ഉദ്ഘാടനം, ആ ഉദ്ഘാടനം പോലും ഒരു BJP വിരുദ്ധ വേദിയാക്കി മാറ്റാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നിതാ ഭാരതീയ ജനതാ പാർട്ടി ഈ പാലം ഔപചാരികമായി ഉദ്ഘാടനം നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിലും പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ മന്ത്രിമാർക്കുമൊക്കെ ആരുടെയെങ്കിലും ക്രെഡിറ്റ് അടിച്ചു മാറ്റി സ്വന്തമാക്കി മേനി നടിക്കാൻ മിടുക്കരാണ്. അതും ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എത്ര കാലം ആളുകളെ പറ്റിക്കാൻ പറ്റുമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരാണ് നിർമ്മിക്കുന്നതെന്ന്, ആരാണ് അതിനകത്ത് കൂടുതൽ ഫണ്ട് ഇടുന്നതെന്നോ, അല്ലെങ്കിൽ ആരുടെ താല്പര്യപ്രകാരമാണ് നിർമ്മിക്കുന്നതൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഈ എട്ടുകാല മമ്മിഞ്ഞ് ചമയുന്നത്? ഇവർ കേന്ദ്രമന്ത്രി, അതായത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഇങ്ങോട്ട് തന്നെ പറഞ്ഞിട്ട് ഇവിടെയുള്ള സംസ്ഥാന മന്ത്രിമാരോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് ഈ പാലം നിർമ്മിച്ചത്. 35 കോടി രൂപയോളം കേന്ദ്രമാണ് കൊടുത്തത്. അങ്ങനെ ആ പാലത്തിൻ്റെ പണി പൂർത്തിയായി കഴിയുമ്പോൾ സാമാന്യ മര്യാദ എന്ന് എന്താണ്? കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായിട്ട് ഇവിടെ കേരളത്തിൽ നിന്നില്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിയുണ്ട്, വി മുരളീധരനാണ്, അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധി, അവരെ കൂടെയൊക്കെ വിളിച്ചിട്ട് അല്ലേ ഉദ്ഘാടനം നടത്തേണ്ടത്? അല്ലാതെ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് അന്തംഗമികളെ പറ്റിക്കാൻ വേണ്ടിയാണോ ചെയ്യേണ്ടത്? അതൊക്കെ പണ്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ അത്തരം തക്കട തരുകട പരിപാടി നടക്കത്തില്ല. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, മനസ്സിലാക്കി വരുന്നു. ഇനിയും കുറേ അന്തംഗമികളുണ്ട്, അവർക്കൂടെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 1-2 ദിവസം കൊണ്ട് പെട്രോളിൻ്റെ വിലയിൽ കിടന്നുകൊണ്ട് ഉരുണ്ട് കളിച്ച് ആളുകളെ പറ്റിക്കാൻ നോക്കുന്നത്. എന്തായാലും ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം ഒറ്റയ്ക്കങ്ങ് നടത്തി തൻ്റെ ക്രെഡിറ്റിലേക്ക് ചാർത്താം, അല്ലെങ്കിൽ തൻ്റെ തൊപ്പിയിൽ മറ്റൊരു തൂവൽ കൂടി ചാർത്താം, തൂവലുള്ളതെല്ലാം പൊളിഞ്ഞ തൂവലാണ്, അത് വേറെ കേസ്, ചാർത്താം എന്ന് വിചാരിച്ചിരുന്ന മരുമോൻ മന്ത്രിക്ക് കിട്ടിയ 8-ൻ്റെ പണിയാണ് ഈ ജനകീയ ഉദ്ഘാടനം എന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്.
തത്വമൈ ന്യൂസ്.